ദേവികുളത്തെ തിരഞ്ഞെടുപ്പ് വീഴ്ചയിൽ മുൻ എംഎൽഎസ് രാജേന്ദ്രനെ പുറത്താക്കാൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ശുപാർശ. പാർട്ടി നിയോഗിച്ച രണ്ടംഗ കമ്മീഷന്റെ അന്വേഷണത്തിൽ രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥത ഉണ്ടായില്ല, പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നു തുടങ്ങിയവയാണ് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ. സംശയങ്ങളുമായി ഇടുക്കി നിന്നും ജി കെ വിവേക് ചേരുകയാണ്. വിവേക്, എസ് രാജേന്ദ്രനെതിരെ നടപടിക്ക് ശുപാർശ. പുറത്താക്കാനുള്ള ഒരു ശുപാർശയാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റി നൽകിയിരിക്കുന്നത്. എന്തൊക്കെ കണ്ടെത്തലുകളാണ് പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്? കെ പി ദേവികുളം മണ്ഡലത്തിലെ മറയൂർ, കാന്തല്ലൂർ, വട്ടവട, മൂന്നാർ എന്നീ പഞ്ചായത്തുകളിൽ സി പി എമ്മിന് സ്വാധീന ശക്തിയുള്ള മേഖലകളിലെ വോട്ട് കുറഞ്ഞതാണ്, വോട്ട് ചോർച്ച എന്നൊരു ആരോപണം എസ് രാജേന്ദ്രനെതിരെ ഉന്നയിച്ചത് പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ. അദ്ദേഹം പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ എസ് രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അദ്ദേഹം വിട്ടുനിന്നുവെന്നും പലപ്പോഴും അദ്ദേഹം പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല എന്നും അതുകൊണ്ട് തന്നെ വോട്ട് കുറഞ്ഞതായും ഭിന്നിപ്പിക്കാൻ ചില പ്രത്യേകതരം മത മായിട്ട് ബന്ധപ്പെടുത്തി വോട്ടുകൾ കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയെന്നാണ് പ്രവർത്തകർ ഉൾപ്പെടെ പലരും ആരോപിച്ചത്. ഇതിനെ തുടർന്ന് രണ്ടംഗ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ഇവർ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ എസ് രാജേന്ദ്രയ്ക്ക് വീഴ്ച പറ്റിയെന്ന കണ്ടെത്തലുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കണ്ടെത്തലുകൾ ഇതാണ്: തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയുണ്ടായില്ല, പ്രചാരണ പ്രവർത്തനങ്ങൾ വിട്ടുനിന്നു, വോട്ട് ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയവയാണ് അന്വേഷണ കമ്മീഷൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ശുപാർശ എസ് രാജേന്ദ്രനെതിരെ പാർട്ടി നടത്തിയിരിക്കുന്നത്. കെ പി വിവേക്, ഇവിടെ ഈ എസ് രാജ ജയിച്ച ഒരു സാഹചര്യത്തിൽ അതിനു മുന്നേ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ തന്നെ എസ് രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അത്രത്തോളം ഊർജിതമല്ല, സക്രിയമല്ല, ഇടപെടുന്നില്ല എന്നുള്ള വിമർശനമുണ്ടായിരുന്നു. പിന്നീട് എസ് രാജ വിജയിച്ചെങ്കിലും ഈ എസ് രാജേന്ദ്രനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുൻമന്ത്രി എം എം മണിയും സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രനും അടക്കമുള്ളവർ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. അന്ന് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള ഒരു സാധ്യത മനസ്സിലാക്കിയിരുന്നു. പക്ഷേ എസ് രാജേന്ദ്രനെ പോലുള്ള ആ ഒരു മേഖലയിലെ ജനസമ്മതിയുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തെ പുറത്താക്കുമ്പോൾ അത് എത്രത്തോളം പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത? ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് ഇത്തരത്തിലുള്ളൊരു ശുപാർശ നൽകിയത്. ഇനി സംസ്ഥാന കമ്മിറ്റിയിലടക്കം ഇനി ചർച്ച ചെയ്ത് അംഗീകാരം നേടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തുടർ നടപടികളും ഈ തരത്തിലാകാനാണ് സാധ്യത. പാർട്ടി ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പിന്നീട് ഇദ്ദേഹം ഏരിയ കമ്മിറ്റികളിൽ ഉൾപ്പെടെയൊക്കെ വിട്ടുനിന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് എം എം മണി ഉൾപ്പെടെയുള്ളവർ രൂക്ഷ വിമർശനമായി രംഗത്തെത്തിയിരുന്നു. ഇത് തന്നെ പ്രവർത്തകർക്കിടയിലും ഒരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഒരു കാര്യമായിട്ടുണ്ട്. പാർട്ടിക്കിടയിൽ ഇപ്പോൾ രൂക്ഷമായ ഒരു കലഹമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എസ് രാജേന്ദ്രനെതിരെ അനാവശ്യമായ ഒരു പ്രചാരണമാണ് പാർട്ടിക്കകത്ത് പ്രവർത്തകർക്കിടയിൽ ഒരു വിഭാഗം നടത്തുമെന്നുള്ള ആരോപണം അതേസമയം ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ എസ് രാജേന്ദ്രനെ പറഞ്ഞു താൻ പാർട്ടിക്ക് അതീതമായി പ്രവർത്തിച്ചിട്ടുള്ളൂ, പാർട്ടി എന്ത് നടപടി തന്നാലും താൻ സ്വീകരിക്കുമെന്നും പാർട്ടിക്ക് അനുസൃതമായി പ്രവർത്തിച്ച് പാർട്ടി പറഞ്ഞ ഇടങ്ങളിലെല്ലാം താൻ പോയി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എസ് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത്. അതേസമയം പാർട്ടിക്ക് സ്ഥിരമായി ലഭിച്ചിരുന്ന വോട്ടുകൾ കുറഞ്ഞതാണ് ഈ ഇദ്ദേഹം വോട്ട് ചോർച്ചയ്ക്ക് കാരണമായെന്നുള്ള ഉന്നയിക്കാൻ പ്രവർത്തകർക്കിടയിലും പാർട്ടിയിലെ എം എം മണി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ വിമർശിക്കാനുള്ള ഇടയാക്കിയത്. കഴിഞ്ഞ ഏരിയ കമ്മിറ്റികളിൽ ഉൾപ്പെടെ എം എം മണി തോട്ടം തൊഴിലാളി, തൊഴിലാളിയുടെ മകൻ എന്നുൾപ്പെടെയുള്ള രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതുൾപ്പെടെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഒരു വിമർശനത്തിനും പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഇതൊരു പ്രശ്നമായി മാറിയിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇദ്ദേഹം കുറ്റം ചെയ്തു, ഇദ്ദേഹം പാർട്ടിക്ക് എതിരെ പ്രവർത്തിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരികയും ഇദ്ദേഹത്തെ പുറത്താക്കാനുള്ള ശുപാർശയും ഇപ്പോൾ പാർട്ടിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. യെസ്, ദേവികുളത്തെ തെരഞ്ഞെടുപ്പ് വീഴ്ചയിൽ മുൻ എംഎൽഎ എസ് രാജേന്ദ്രനെതിരെ നടപടിക്ക് ശുപാർശ. പുറത്താക്കാനുള്ള ഒരു ശുപാർശയാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റി, സി പി എം ജില്ലാ കമ്മിറ്റി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. അതേസമയം തന്നെ വരും ദിവസങ്ങളിൽ എത്രത്തോളം പാർട്ടിയെ പ്രതിരോധത്തിലാക്കും എന്നതും കണ്ടറിയേണ്ടതുണ്ട്. ജി കെ വിവേകാണ് വിശദാംശങ്ങൾ നൽകിയതാണ്.